സിൽവർ ലൈൻ പദ്ധതിക്ക് കല്ലും മണലും എത്ര വേണമെന്ന ചോദ്യത്തിന് മറുപടി പറയാതെ കേരളയിൽ അധികൃതർ വ്യാപകമായി പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുമെന്ന് വലിയ വാദം ചർച്ചയായിരിക്കെ പ്രകൃതിദത്ത നിർമ്മാണ വസ്തുക്കൾ എത്ര വേണമെന്ന് വെളിപ്പെടുത്താനാകില്ലെന്ന് കേരളയിൽ ഇതിൽ തന്നെ വലിയ ദുരൂഹത ഇതുകൊണ്ട് തന്നെയാണ് ഡി പി ആർ പൂഴ്ത്തുന്നതും കേരളയിൽ പ്രകൃതിക്ക് ദോഷം ചെയ്യുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവർത്തിച്ചു പറയുന്നു ഇതിൻ്റെ പരിണിതഫലം വരും കാലങ്ങളിൽ അനുഭവിക്കേണ്ടി വരും എന്നാൽ സർക്കാരിന് ഇതൊന്നും ബാധകമേയല്ല പദ്ധതിക്കാവശ്യമായ നിർമ്മാണ വസ്തുക്കൾ സംഭരിക്കുന്നത് പരിസ്ഥിതി ചൂഷണത്തിനിടയാക്കുമെന്ന് വിദഗ്ധർ ആവർത്തിക്കുന്നു അതേസമയം പ്രകൃതിദത്ത നിർമ്മാണ സാമഗ്രികളുടെ അളവ് കുറയ്ക്കാൻ പുതിയ പഠനം നടത്തുമെന്നും കൺസൾട്ടിംഗ് ഏജൻസിയായ സിസ്ട്രയെ ഇതിന് ചുമതലപ്പെടുത്തിയെന്നും കേരളയിൽ വ്യക്തമാക്കി കേരളത്തിലെ ക്വാറികൾക്ക് പരിമിതിയുള്ളതിനാൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമെന്നും ആവശ്യമെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ ഇറക്കുമതി ചെയ്യാനാകുമെന്നും കേരളയിൽ എം ഡി വി അജിത് കുമാർ പറഞ്ഞു ഇവ റെയിൽ മാർഗം കൊണ്ടുവരാൻ നിരക്കിൽ ഇളവ് നൽകണമെന്ന് റെയിൽവേയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിൻ്റെ ഭാഗമായി വില്ലേജുകളിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ച് യോഗം ചേരും ഇതിനുശേഷം എല്ലാ ജില്ലകളിലും കൂടുതൽ വിപുലമായ യോഗം ചേരുമെന്നും അറിയിക്കുന്നു രണ്ട് പ്രളയം മുച്ചൂടു മുടിച്ച കേരളത്തിലാണ് കേരളയിൽ ഓടിക്കാൻ സർക്കാരിന് തിടുക്കം കുന്നിടിച്ചും മല തുരന്നും പദ്ധതി നടപ്പാക്കുമ്പോഴേക്ക് അടുത്ത പ്രളയമെത്തും തുടരെ തുടരെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കാനേ മലയാളിക്കാകുന്നുള്ളൂ എത്ര ജീവനുകളാണ് പൊലിഞ്ഞത് എത്ര പേർക്കാണ് വീടും സർവ്വതും നഷ്ടപ്പെട്ടത് ഇനിയും ആപത്ത് വരുത്തി വയ്ക്കുകയാണ് സർക്കാർ കൃത്യമായ പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയാണ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് തട്ടിക്കൂട്ട് പഠനം നടത്തി കേരളയിലിന് അനുയോജ്യമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു കേരളയിലിന് കളമൊരുക്കുക അതിനപ്പുറം സർക്കാർ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നതേയില്ല കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും നേരിട്ട് ആഹ്വാനം ചെയ്യാതെ തന്നെ സിൽവർ ലൈൻ കടന്നു പോകുന്ന പ്രദേശത്തെ ജനങ്ങൾ സംഘടിച്ച് സിൽവർ ലൈൻ പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത് ഒന്ന് സിൽവർ ലൈൻ കടന്നു പോകുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമോ മുൻകാലങ്ങളിൽ സ്ഥലം ഏറ്റെടുത്ത സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും താമസിക്കുന്ന വീടുകൾ ഏറ്റെടുക്കുന്ന സന്ദർഭങ്ങളിൽ വീട് നഷ്ടപ്പെട്ടവർ തെരുവാധാരമായ നിരവധി സംഭവങ്ങളുണ്ട് അതുകൊണ്ട് അവർ ഒരു സ്വപ്നം പോലെ പടുത്തുയർത്തിയ വീടുകൾ പൊളിച്ചു കളഞ്ഞാൽ എവിടെ സ്ഥലം കിട്ടും എങ്ങോട്ട് പോകും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും അവർക്കില്ല എന്നത് മാത്രമല്ല അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ നഷ്ടമാവുകയാണോ എന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഭയക്കുന്നു രണ്ടാമതായി സിൽവർ ലൈൻ കടന്നു പോകുന്ന മേഖലകളിൽ പലതും കഴിഞ്ഞ 3-4 വർഷക്കാലമായി കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം ബാധിച്ച സ്ഥലങ്ങളാണ് 2-3 ദിവസം ഭക്ഷണമില്ലാതെ സ്വന്തം വീടിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ കിട്ടുകൊടുക്കുന്ന ഭക്ഷണപ്പൊതികൾക്കായി കാത്തിരുന്നവരാണവർ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കേരളയിൽ ഓടിക്കാൻ സർക്കാർ എന്ത് മായാജാലം കാണിക്കും കേരളയിൽ വന്നാൽ കേരളത്തിൻ്റെ മുഖഛായ മാറുമെന്ന് സർക്കാർ പറയുന്നു എന്നാൽ സർക്കാരിൻ്റെ ഓവർ കണക്കുകൂട്ടലുകൾ കൊണ്ട് കേരളയിൽ വൻ കടബാധ്യത മാത്രമേ ഉണ്ടാക്കി വയ്ക്കൂ എന്ന് വിദഗ്ധർ പറയുന്നു സർക്കാർ കേരളയിൽ എടുത്തു ചാടരുതെന്നാണ് മുന്നറിയിപ്പ് ഇതിനിടെ കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2 ജില്ലകളിൽ കൂടി സാമൂഹിക ആഘാത പഠനം നടത്താൻ ഉത്തരവായി കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് പഠനം നടത്തുക പരമാവധി 3 മാസത്തിനകം പഠനം പൂർത്തിയാക്കണമെന്നാണ് സാമൂഹിക ആഘാത പഠനം നടത്തുന്ന ഏജൻസികൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ഇപ്പോൾ അടിയന്തരമായി പഠനം നടത്താൻ സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുന്നത് സാമൂഹിക ആഘാത പഠനത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും നഷ്ടപരിഹാരത്തുകയടക്കമുള്ള കാര്യത്തിൽ സർക്കാർ അന്തിമ തീരുമാനത്തിലെത്തുക നേരത്തെ തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സാമൂഹിക ആഘാത പഠനം നടത്താൻ ഉത്തരവുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്